അലൈക്കും അസലാമലൈക്കും വരഹമുല്ല താലി വരക്കാത്തു ബിസ്മല്ലീം അലഹമ്മബിൾ ആലമീൻ അൽ ആക്കിബത്തുൽ അൽ മുത്തീൻ വസ്ലാത്തു വസ്ലാം ആല അഷ്റഫുൽ മുർസലീൻ വാലാ ആലിഹി വസി അജുമീൻ അമ്മാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ പ്രാർത്ഥിക്കാൻ മറക്കുന്നവരും മടിക്കുന്നവരുമാണ് ഇന്ന് ബഹുഭൂരിഭാഗം ജനങ്ങളും നീറുന്ന പ്രശ്നങ്ങൾ അവൻ്റെ പരാതികൾ അവൻ്റെ പ്രശ്നങ്ങൾ അള്ളാഹുവിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് പലർക്കും താൽപ്പര്യം തന്നെ പടച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ മുമ്പിൽ അവ അവതരിപ്പിച്ച് സമാധാനം കൊള്ളണമെന്ന ബോധം ചിലർക്കില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ പ്രാർത്ഥന കേവലം ആവശ്യങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ മതി എന്നാണ് ചിലരുടെ തോന്നൽ ഇതൊരു തെറ്റാ ധാരണയാകുന്നു കാരണം പ്രാർത്ഥന എന്നുള്ളത് പ്രവാചകർ സല്ലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞത് അദ്വ ഹു വൽ ഇബാദ് ഒരു ഇബാദത്താണ് അതിന് കൂലി കിട്ടാതിരിക്കില്ല പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ഒരു ഹദീസിലൂടെ ഇങ്ങനെ പഠിപ്പിക്കുന്നു പ്രാർത്ഥന വന്നണഞ്ഞ പ്രാർത്ഥിക്കുക എന്നുള്ളത് വന്നണഞ്ഞ വിപത്തിനും വരാനിരിക്കുന്ന വിപത്തിനും ഉപകരിക്കും അതുകൊണ്ട് നിങ്ങൾ ദുവാഇയിൻ്റെ വക്താക്കളായി മാറുക എന്ന് ഹബീബ് നാം മുഹമ്മദ് റസൂൽഹി ഇമാം തുർമീറമുള്ള ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ഉപാദത്ത് ബിനു സാമിത്ത് റലി അള്ളാഹു നിന്ന് നിവേദനം പ്രവാചകർ സല്ല അള്ളാഹു അലൈഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു ഒരാൾ ദുആ ചെയ്താൽ ഒന്നുകിൽ ചോദിച്ചത് കിട്ടും അല്ലെങ്കിൽ ഒരു അപകടത്തെ അള്ളാഹു തിരിച്ചുവിടും എന്ന് ഹദീസിൽ കാണാൻ പറ്റും സൽമാൻ റലി അള്ളാഹുത്താലൻഹുൽ നിവേദനം നബി സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ പറഞ്ഞു അള്ളാഹു മാന്യനാകുന്നു അതുകൊണ്ട് തന്നെ അവനോട് കൈ ഉയർത്തി ഇരക്കുന്ന ആരെയും അവൻ നിരാശനാക്കി മടക്കുന്നതല്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ദുആ എന്നുള്ളതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൻ്റെ ഒരവസാന ആയത്ത് ഇങ്ങനെയാണ് അള്ളാഹു നിങ്ങളെ പരിഗണിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നിങ്ങളെങ്ങാനും അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നില്ല എങ്കിൽ നിങ്ങളെ ഒരു വിലയും വെക്കുമായിരുന്നില്ല എന്ന് കൊ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ സുരസുഹൃത്ത് തന്നെ അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഒരിക്കലും ദുആ ഒഴിവാക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് വീടുകളിൽ കഴിയുമ്പോൾ അള്ളാഹുനോട് നാം ദിനം സജീവമായി നമ്മൾ ദുരായുമായി മുന്നോട്ട് പോകണം അതാണ് പ്രവാചകർ സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞത് ഒരു സത്യവിശ്വാസം ദു ആ ചെയ്താൽ അവനിക്ക് മൂന്ന് നിലയ്ക്ക് ഉത്തരം കിട്ടും ഒന്നിരിക്കൽ ചോദിച്ചത് അവൻ അള്ളാഹു കൊടുക്കും അല്ല എങ്കിൽ അള്ളാഹു താല വലിയൊരു അപകടത്തെ അവനെ തൊട്ട് തിരിക്കും അല്ല എങ്കിൽ ആ ചോദിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു നാളെ ആഹ്റത്തിലേക്ക് മാറ്റിവെക്കും ഇതിൽ പ്രവാചകർ സല്ലാഹു അലൈ തങ്ങൾ പറയാണ് അങ്ങനെ ആ അടിമ നാളെ ആഹ്റത്തിലെത്തിയിട്ട് താൻ ദുനിയാവിൽ വെച്ച് ചോദിച്ച ഒരു ദുരായുടെ പ്രതിഫലം ആഹ്റത്തിൽ കാണുമ്പോൾ അവൻ പറഞ്ഞു പോകുമത്രേ അള്ളാഹുവേ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും നീ ആഹ്റത്തിലേക്ക് മാറ്റിവെച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആ അടിമ പറയുമെന്ന് മുഹമ്മദ് റസൂൽ അതുകൊണ്ട് നാം ഒരിക്കലും നിരാശരാവരുത് നാം ഒരിക്കലും പ്രതീക്ഷ കൈ കൈവിടിയരുത് അള്ളാഹുവിനോട് നാം നിരന്തരം ചോദിക്കുക എന്തെങ്കിലും ഒന്ന് അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഖുർആാനിൻ്റെ ആ വചനം ഇങ്ങനെയാണ് കുൽമായ ബോബിക്കും റബ്ബി ലൗലാദു ആ ഖും സുറുത്തുഫുർ ഖാനിൻ്റെ എഴുപത്തി ഏഴാമത്ത ആഴത്തിൽ അള്ളാഹു ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളെ നിങ്ങളിങ്ങാനും അള്ളാഹുനോട് പ്രാർത്ഥിക്കുമായിരുന്നില്ല എങ്കിൽ ഒരു വിലയും വെക്കും അള്ളാഹു നമ്മളിങ്ങനെ പരിഗണിക്കുന്നത് നാം റബ്ബിനോട് ഇങ്ങനെ ഇടയ്ക്കിടെ ദുആാ ചെയ്യുന്നുകൊണ്ടാണ് അതുകൊണ്ട് നാം സദാ അള്ളാഹുനോട് ദുആായിൽ തന്നെയായി കഴിയാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ ലോക്ക്ഡൗൺ ഈ വിശുദ്ധ റമലാനിലുള്ള ഈ ലോക്ക്ഡൗൺ അള്ളാഹു നം അടുക്കാനുള്ള ഒരു അവസരമാക്കി അള്ളാഹു നമുക്ക് തരട്ടെ ഈ റമലാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ ये महामारी से अल्लाह सलामत आकेटे अस्सलाम वालेकुम व रहमतुल्लाहि